മണ്ണിൻ്റെ മണമുള്ള എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി പോരാളിയുമായ എം കേളപ്പന് സ്മാരകമൊരുങ്ങി. വടകര പണിക്കോട്ടിയിലെ വീടിനോട് ചേർന്ന് കുടുംബം വിട്ടു നൽകിയ സ്ഥലത്താണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്മാരകം നിർമ്മിച്ചത്. വടകര സഹകരണ ആശുപത്രി, വടകര, കോഴിക്കോട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒത്തുചേരാനുള്ള വിശ്രമ കേന്ദ്രം CPM നേതാവും എഴുത്തുകാരനുമായ എം കേളപ്പന്റെ അന്ത്യാഭിലാഷമായിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ രൂപരേഖയിൽ ഒരു മാസം കൊണ്ട് കെ കുഞ്ഞിക്കണ്ണൻ ചെയർമാനും TK പ്രകാശൻ കൺവീനറുമായ ജനകീയ കമ്മിറ്റി 800,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. സ്മാരകം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ നാടിന് സമർപ്പിച്ചു. ഒരുപാട് മലയാള ഭാഷയിലെ ഗ്രാമ്യ ഭാഷ എത്രമാത്രം ഹൃദ്യമായിരുന്നു എന്ന് നമ്മെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കേളപ്പേട്ടൻ MK പണിക്കോട്ടി. ഈ ഗ്രാമത്തിൻ്റെ പേര് പല ഭാഗങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എത്തിച്ചിട്ടുള്ള MK പണിക്കോട്ടി എന്നറിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കേളപ്പേട്ടൻ എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കും. ഇത് പ്രായമുള്ള സ്ത്രീകൾക്കും യുവതികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം, കുഞ്ഞുങ്ങളിൽ ആൺപെൺ ഭേദമൊന്നുമില്ല, ചെറുപ്പക്കാർക്കും അവിടെ പോയിരുന്ന അമ്മമ്മമാരോട് കഥ പറയാം. അതുകൊണ്ട് എപ്പോഴും സജീവമായിരിക്കണം. എന്തെങ്കിലും ഒരു ചർച്ചയോ എന്തെങ്കിലും ഒരു പാട്ടോ, നാരായണത്തെ അവിടെ ഇരുന്നൊരു പാട്ടുപാടി എന്ന് പറഞ്ഞു ഞാൻ വരുന്നതിന് മുമ്പേ, എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പാട്ടുപാടാൻ അറിയുന്നവരവിടെ പോയിരുന്നു പാട്ടുപാടുക, കഥ പറയാൻ അറിയുന്നവർ കഥ പറയുക, സമരചരിത്രം പറയാൻ കഴിയുന്നവർ അത് പറയുക. എന്തായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും സൊള്ളാനുള്ള ഒരു കേന്ദ്രമായിട്ട് തന്നെ അത് മാറ്റണം. കർഷക തൊഴിലാളി സ്ത്രീകൾ അധ്വാനത്തിന്റെ ഭാരമകറ്റാൻ പാടിയ ഞാറ്റുപാട്ടിന്റെയും നാടോടിപ്പാട്ടിന്റെയും ഊർജ്ജമാണ് മലയിൽ കേളപ്പനെ MK പണിക്കോട്ടി എന്ന സാഹിത്യകാരനാക്കിയത്. തീഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ് അതുല്യ സാഹിത്യകാരൻ്റെ ജനനം. കലയിൽ കൂടിയേ രാഷ്ട്രീയം വളരൂ എന്ന കാഴ്ചപ്പാടിലൂടെ 1952 പണിക്കോട്ടിയിൽ രൂപീകരിച്ച ഐക്യകേരള കലാസമിതിയിലൂടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ മാറ്റത്തിൻ്റെ പുതുനോമ്പുകൾ പൊട്ടിമുളപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തച്ചോളിക്കളിക്ക് വരികൾ എഴുതിയതായിരുന്നു സാഹിത്യരംഗത്തേക്ക് എം കേളപ്പൻ്റെ ചുവടുവയ്പ്. VT കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വടകരയിൽ അന്നുണ്ടായിരുന്ന ഗ്രാമീണ കലാസമിതിയുടെ നാടകം കാണാൻ ഇടയായത് നാടകരചനയ്ക്കും പ്രചോദനമായി. ഐക്യകേരള കലാസമിതിക്ക് വേണ്ടി പ്രാദേശിക വിഷയങ്ങൾ പ്രമേയമാക്കി നിരവധി നാടകങ്ങൾ MK പണിക്കോട്ടി രചിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പണിക്കോട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമം നടത്തി. എം കേളപ്പൻ വിടവാങ്ങുന്നതിന് മുമ്പ് തൻ്റെ അന്ത്യാഭിലാഷങ്ങൾ ചെറുകുറിപ്പിലൂടെ കുടുംബാംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും അറിയിച്ചിരുന്നു. മരണാനന്തര ക്രിയകളെക്കുറിച്ചും ചടങ്ങിൽ അന്ധവിശ്വാസത്തെയും അനാചാരത്തിൻ്റെയും ഒരു തരിമ്പു പോലും ഉണ്ടാവരുതെന്നും കുറിപ്പിൽ എഴുതിയിരുന്നു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. 2022 സൗഭാഗ്യ ലോട്ടറി ഏജൻസിയുടെ ഭാഗ്യവർഷം. 2022 January 1 ആദ്യ നറുക്കെടുപ്പിൽ കാരുണ്യയുടെ 1 സമ്മാനവും മെയ് മാസത്തിൽ അക്ഷയയുടെ 1 സമ്മാനവും വലുതും ചെറുതുമായി 12 കോടി രൂപയിലധികം ഈ വർഷം മാത്രം നേടിക്കൊടുത്ത ഭാഗ്യ ഏജൻസി. ചരിത്രത്തിലാദ്യമായി 500 രൂപയ്ക്ക് 25 കോടിയുടെ 1 സമ്മാനവും 5 കോടിയുടെ 2 സമ്മാനവും ഓരോ കോടി 10 പേർക്ക് 3 സമ്മാനവും 126 കോടി രൂപയിലധികം സമ്മാനങ്ങൾ നൽകുന്ന ഓണം ബമ്പർ സൗഭാഗ്യ ഏജൻസിയിൽ നിന്ന് കരസ്ഥമാക്കൂ. വടകര, കുറ്റ്യാടി, കുഞ്ഞിപ്പള്ളി, പെരിങ്ങത്തൂർ, മാഹിപ്പാലം, തലശ്ശേരി എന്നീ സ്ഥലങ്ങളിലായി 15 ശാഖകൾ. ഭാഗ്യ ഏജൻസിയായ സൗഭാഗ്യയിൽ നിന്നുമാകട്ടെ നിങ്ങളുടെ ഇത്തവണത്തെ ഓണം ബമ്പർ. സൗഭാഗ്യ ലോട്ടറി ഏജൻസി.